Hi friends, Assalamu alaikum, welcome back to my channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് 2 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഓയിൽ ഒന്ന് ചൂടായ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/2 teaspoon കടുക് ചേർത്ത് കൊടുക്കുക. ഈ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 teaspoon ഉഴുന്ന പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കടുകും ഉഴുന്ന പരിപ്പും നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില, 4 ഉണക്കമുളക് ഇവ രണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സവാള അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള 4 medium size പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ മസാല ദോശയിലേക്കുള്ള പൊട്ടറ്റോ മസാലയും കുറച്ച് ചമ്മന്തിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചമ്മന്തി ഉണ്ടാക്കിയത് തേങ്ങയും ഉണക്കമുളക് 1 ചെറിയ ഉള്ളി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. ദോശമാവ് ഉപ്പെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ദോശമാവ് ഒഴിച്ച് ഇതുപോലെ നൈസാക്കി പരത്തിയെടുക്കണം. ഇനി 2 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ദോശ റെഡിയായി കിട്ടും. അപ്പോൾ ദോശ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇനി നമുക്ക് മസാല ദോശ റെഡിയാക്കി എടുക്കണം. ദോശ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്ത് ദോശയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ചമ്മന്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ മസാലയും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു മസാല ദോശ റെഡിയായിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് റെഡിയാക്കിയെടുക്കണം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാല ദോശയാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നിയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മസാല ദോശ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ദോശയിലെ ചമ്മന്തിയും ആ പൊട്ടറ്റോയുടെ മസാലയും കൂടെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഇത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.